വടക്കഞ്ചേരി അഗ്നിരക്ഷാ നിലയത്തിലെ ഫസ്റ്റ് റെസ്പോൺസ് വെഹിക്കിൾ തരൂർ MLA PP സുമോ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇപ്പോൾ വാടക കെട്ടിടത്തിലുള്ള ഓഫീസ് പന്തലാമ്പാടത്തുള്ള വ്യവസായ പാർക്കിനോട് ചേർന്ന് മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുള്ളതായി ഉദ്ഘാടന പ്രസംഗത്തിൽ MLA PP സുമോ പറഞ്ഞു. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഗിരീഷ് കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്റ്റേഷൻ ഓഫീസർ ജിനേഷ് KA അധ്യക്ഷത വഹിച്ചു. ഗ്രേറ്റ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ലൂക്കോസ് തോമസ് നന്ദി പറഞ്ഞു. ജീവനും സ്വത്തിനും പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളൊരു ആപ്തവാക്യവുമായി മുന്നോട്ട് പോകുന്ന ഒരു സേനാ വിഭാഗമാണ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്. ജനങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു അപായം ഉണ്ടാവുകയാണെങ്കിൽ വിളിച്ചറിയിക്കേണ്ട നമ്പറാണ് 101 എന്ന നമ്പറിൽ വിളിച്ചറിയിച്ചാൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള അഗ്നി രക്ഷാ നിലയത്തിൽ ആ സന്ദേശം എത്തുകയും ഉടൻ തന്നെ ഈ വാഹനവും മറ്റ് സേനാംഗങ്ങളും നിങ്ങൾക്ക് അരികിലെത്തി അപകടത്തിൻ്റെ തോത് കുറയ്ക്കുന്നതായിരിക്കും. അത് നമ്മുടെ കേരളത്തിൻ്റെ ഈ ചെറിയ വഴികളിലൂടെ നമുക്ക് അപകടങ്ങളിലേക്ക് ഉണ്ടാവുന്ന സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാനാവുന്ന ഒരു തരത്തിലാണ് ഈ വാഹനം വിഭാവനം ചെയ്തിരിക്കുന്നത്. അത് വളരെ അത്യാധുനിക സൗകര്യത്തോടുകൂടി തന്നെയാണ്. ഇതിനകത്തുള്ള ഉപകരണങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിൽ മരം മുറിക്കുന്ന കട്ടറുണ്ട്, അതുപോലെ തന്നെ എക്സ്റ്റിങ്ഷറുകളുണ്ട്, അതുപോലെ തന്നെ കിണറിലകപ്പെട്ടാൽ വളരെ ആഴമേറിയ കിണറിലകപ്പെട്ടാൽ അതിൽ ഇറങ്ങാനായിട്ട് 3 ലെയറുള്ള ലാഡർ ഘടിപ്പിച്ചിട്ടുണ്ട്. വളരെ അത്യാവശ്യം വേണ്ടുന്ന ഹൈഡ്രോളിക് ഉപകരണങ്ങളുണ്ട്. വാഹനാപകടങ്ങളിലൊക്കെ നമുക്ക് വളരെ നിഷ്പ്രയാസം ആ അപകടത്തിൻ്റെ തോത് കുറയ്ക്കാനായിട്ട് ആളുകൾ അകപ്പെട്ടാൽ അതിനെ കട്ട് ചെയ്ത് മാറ്റാനും അവരെ രക്ഷപ്പെടുത്താനുമായിട്ടുള്ള ഒരു കട്ടറാണ് അതിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. 1500 ലിറ്റർ കപ്പാസിറ്റിയാണ് ഈ വാഹനത്തിനകത്ത് നമുക്ക് ഉള്ളത്. വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് ഈ വാഹനം നമുക്ക് നൽകിയിരിക്കുന്നത്. റെസ്ക്യൂ സർവീസിൻ്റെ സേനാംഗങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എന്തായാലും സന്തോഷവും ആഹ്ലാദവും പകരുന്ന ഒരു വേളയിലാണ് നമ്മളെല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത്. ഇവിടെ വടക്കുംചേരി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ നന്നായി ഏകോപിപ്പിക്കാൻ, നിങ്ങളെ സഹായിക്കാനും സാധ്യമാകുന്ന ഒരു വാഹനത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിലാണ്, ഫ്ളാഗ് ഓഫ് ചടങ്ങിലാണ് ഇവിടെ നമ്മളെല്ലാവരും സന്നിഹിതരായിട്ടുള്ളത്. തീർച്ചയായും കേരളത്തിൽ, എൻ്റെ ഓർമ്മ ശരിയാണ്, 5000 സേനാംഗങ്ങൾ നിങ്ങളെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു. സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് കീഴിൽ എത്രയോ വർഷക്കാലമായി, 1960 തുടങ്ങി ഇങ്ങോട്ടെടുത്താൽ എത്രയോ പതിറ്റാണ്ടായി വാളകൂടി ആവശ്യമായ ഘട്ടങ്ങളിലെല്ലാം വിളിപ്പുറത്തെത്തുന്ന രൂപത്തിലേക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നവരായി നിങ്ങൾക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ഇവിടെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ തീപിടുത്തത്തിനപ്പുറത്തേക്ക് ഒട്ടേറെ സാമൂഹ്യ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ട, ബഹുമുഖ സ്വഭാവത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു കാലത്തിലേക്ക് ഈ സേന എന്ന നിലയിൽ നിങ്ങൾ സ്വയം നവീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ മുങ്ങിമരണങ്ങളായാലും റോഡപകടങ്ങളായാലും അതോടൊപ്പം തന്നെ അങ്ങനെ തുടങ്ങി ഏതെങ്കിലും ഒരാൾ മരത്തിൽ അകപ്പെട്ടു അല്ലെങ്കിൽ കെട്ടിടത്തിൽ അകപ്പെട്ടു, ഇങ്ങനെ തുടങ്ങി പലപ്പോഴും രക്ഷിച്ചെടുക്കേണ്ട ഒരു പക്ഷി അല്ലെങ്കിൽ മൃഗമാണെങ്കിൽ പോലും അതിനെ വളരെ കൃത്യതയോടുകൂടി ജീവൻ സുരക്ഷിതമാക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം നമ്മുടെ നാടിൻ്റെ കർമ്മഭടന്മാർ എന്ന നിലയിൽ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഏറ്റെടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ബ്രഹ്മപുരം ഉൾപ്പെടെയുള്ള ഈ ഒരു കുറേയേറെ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന അതിൻ്റെ സ്റ്റേഷൻ എന്ന രൂപത്തിൽ നിങ്ങളുടെ പരാധീനതകളും പ്രയാസങ്ങളും ഒക്കെ പറയാൻ സാധിക്കുന്ന ഒരു ഇടം എന്ന നിലയിലാണ് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം, ഇതിൻ്റെ ഭൗതിക സാഹചര്യങ്ങളുടെ പ്രയാസത്തെ സംബന്ധിച്ച്. നമ്മൾ നേരത്തെ ഇതിൻ്റെ ഓപ്പോസിറ്റിലൊരു സ്ഥലം, മംഗലം ഭാഗത്തൊരു സ്ഥലം പോയി നേരിൽ കണ്ട് വിസിറ്റ് ചെയ്തു, അതിൻ്റെ പേപ്പർ വർക്കുമായി റവന്യൂ അധികാരികളുമായി സംസാരിച്ച് മുന്നോട്ട് പോയപ്പോഴാണ്
അത് കേസിന്റെ ഘട്ടത്തിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഒന്ന് രണ്ടോ അല്ലെങ്കിൽ ഒരു 5 സെന്റ് സ്ഥലം പോരാ ഒരു ഒരു സ്റ്റേഷൻ പ്രവർത്തിക്കണമെങ്കിൽ. ചുരുങ്ങി എത്ര വേണം? 50 സെന്റ് സ്ഥലം വേണം. അപ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ നമ്മൾ ആലോചിച്ചില്ല, നമ്മൾ ആലോചിച്ചുള്ളത് എന്തായാലും 2025 മറ്റു പ്രയാസങ്ങളില്ലെങ്കിൽ കയറിപ്പോയ 26 വ്യവസായ പാർക്ക് രൂപീകൃതമാകും. അപ്പോൾ തൊട്ടപ്പുറത്ത് കുതിരാൻ ദുരന്തം പലപ്പോഴും അപകടത്തിൻ്റെ സാധ്യത വരാൻ സാധ്യതയുള്ള പ്രദേശമാണ്. വടക്കുംചേരിയാണെങ്കിൽ തൃശ്ശൂരിനും പാലക്കാടിനും ഇടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരമാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് എത്തിപ്പെടാൻ സാധിക്കുന്ന രൂപത്തിലേക്ക് സർക്കാർ വ്യവസായ വകുപ്പിന് കീഴിൽ ഇൻഫ്രയുടെ ഭാഗമായി ഏറ്റെടുത്ത ആ 310 ഏക്കർ ഭൂമിയിൽ നിങ്ങളുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് കൊണ്ടുള്ള ഒരു സ്ഥലം പ്രവർത്തിപ്പിക്കാനാവശ്യമായ നടപടിക്രമങ്ങളുടെ ഭാഗമായി അതിൻ്റെ അതിൻ്റെ ജനപ്രതിനിധി എന്ന രൂപത്തിലുള്ള അപേക്ഷ പ്രിയപ്പെട്ട വ്യവസായ മന്ത്രി കൊടുത്തിട്ടുണ്ട്. ആവശ്യമായ പരിഗണന അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കാരണം അവിടെ വരുന്നത് വ്യവസായ സ്ഥാപനങ്ങളാണ്, സഹായിക്കാൻ സാധിക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ ഈ വടക്കുംചേരി ടൗണിൻ്റെ ഹൃദയ ഭാഗം ടോൾ കഴിഞ്ഞാൽ വ്യവസായ പാർക്ക് ആരംഭിക്കുക. അപ്പോൾ നഗരത്തിൻ്റെ ഹൃദയത്തിൽ കണ്ണായ ഭൂമിയിൽ നമുക്ക് ആ സ്ഥലം അനുവദിച്ച് കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ശുഭാപ്തി വിശ്വാസമാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. നിങ്ങളിപ്പോൾ ഒരാളെ ഒരു മുങ്ങി മരണത്തിൽ രക്ഷിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലെന്താണ്? ആളെ രക്ഷപ്പെടുത്തും ജീവനോടുകൂടി. അപ്പോൾ അതേപോലെ ഈ പരാധീനകൾ മറികടക്കാൻ നമുക്ക് സർക്കാരിൻ്റെ ഭാഗമായുള്ള വ്യവസായ വകുപ്പിൻ്റെ സ്ഥലം ഇപ്പോൾ സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. അത് 2026 നടപ്പിലാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ കേരളത്തിൻ്റെ പ്രത്യേകത പുതിയ കാലത്തിൻ്റെ എല്ലാ സാധ്യ ഈ ഫയർഫോഴ്സ് മാത്രമല്ല പോലീസായാലും എക്സൈസ് ആയാലും എല്ലാ ഫോഴ്സുകളും സ്വയം അപ്ഡേറ്റ് ചെയ്യുന്നു, നവീകരിക്കപ്പെടുന്നു. കാലഘട്ടത്തിനനുസരിച്ച് കൊണ്ടുള്ള ഏറ്റവും മികച്ച സേനാ വിഭാഗമായി കേരളത്തിലെ വ്യത്യസ്ത സേനകളെ മാറ്റിയെടുക്കുക എന്ന ചരിത്രപരമായ കർത്തവ്യത്തിലൂടെയാണ് കേരളത്തിലെ സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ടെക്നോളജിയുടെ കാര്യത്തിലായാലും ഭൗതിക സാഹചര്യങ്ങളുടെ കാര്യം ഉറപ്പുവരുത്തുന്ന കാര്യത്തിലായാലും ഫോഴ്സുകളിലേക്ക് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ എടുക്കുന്ന കാര്യത്തിലൊക്കെ ആയാലും അതിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കുറച്ചുകൂടി ഈക്വാലിറ്റിയിലേക്ക് ഗവൺമെൻറ് മാറുന്നു. അതായത് സാധാരണയുള്ള ഈ പുരുഷ മേധാവിത്വത്തിൻ്റെതായ പ്രശ്നം ഈ മേഖലയിൽ മാത്രമല്ല സർക്കാർ സർവീസിലൊക്കെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈക്വാലിറ്റിയിലേക്ക് പോകാൻ സാധിക്കുന്ന രൂപത്തിലേക്ക് പോലീസ് ഉൾപ്പെടെയുള്ള ഫോഴ്സുകളിലേക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ ഉൾപ്പെടെ ഫോഴ്സുകളിലേക്ക് കുറച്ചുകൂടി യുവതി പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ സാധിക്കുന്ന രൂപത്തിലേക്കുള്ള അതിൻ്റെ ക്രൈറ്റീരിയ നിശ്ചയിച്ചുകൊണ്ട് അതിനാവശ്യമായ നടപടിക്രമങ്ങൾ പ്രത്യേകിച്ച് റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ആ നിലയിലേക്ക് അതിൻ്റെ പരിശീലനവും അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഈ നാടിന് ഉത്തരവാദിത്തമുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരായി സേനാംഗങ്ങൾക്ക് മാറാൻ സാധിക്കും. പലപ്പോഴും ഇത് റിസ്ക് പിടിച്ച ജോലിയാണ്. വളരെ കൃത്യമായ പരിശീലനം വേണം, വളരെ അലർട്ടായിരിക്കണം. ഒരുപക്ഷെ സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടാൻ സാധ്യതയുള്ള പല ഘട്ടങ്ങളെയും അഭിമുഖീകരിക്കേണ്ട സാഹചര്യങ്ങളെല്ലാം വരാം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത്തരത്തിൽ മരണപ്പെട്ട ആളുകൾ ഉൾപ്പെടെ ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. അപ്പം അതുകൊണ്ട് ആ എല്ലാ അടിയന്തര സാഹചര്യങ്ങളെയും മറികടക്കാനും അതോടൊപ്പം തന്നെ നേതൃത്വപരമായ പങ്ക് അത് സമചിത്തതയോടുകൂടി അതിൻ്റെ എല്ലാ സാധ്യതകളെയും ഏത് ആപദ്ഘട്ടത്തെയും മറികടക്കാൻ സാധിക്കുന്ന സന്ദർഭോചിതമായി ഉയർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്ന മികച്ച സേനാംഗങ്ങളായി ഇതിനോടകം തന്നെ ഇവിടെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കേരളത്തിലാകെ വർക്ക് ചെയ്യുന്ന സേനാംഗങ്ങൾക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളുടെ സേവനങ്ങളോട് ഈ സംസ്ഥാനം കടപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ സേവനങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുക എന്ന നിലയിലേക്കാണ് നിങ്ങൾക്ക് ആവശ്യമായ വ്യത്യസ്ത ഉപകരണങ്ങൾ ഇവിടെ വാഹനങ്ങൾ മാത്രമല്ല നിങ്ങൾ അണിയുന്ന അല്ലെങ്കിൽ നിങ്ങൾ ധരിക്കുന്ന വസ്ത്രമായാലും അതിൻ്റെ ജാക്കറ്റ് ഉൾപ്പെടെ കാര്യങ്ങളൊക്കെ ആയാലും ഇതെല്ലാം വളരെ കൃത്യതയോടുകൂടി ഒരു ഗുഡ് ഗവേൺസ് എന്ന രൂപത്തിൽ സദ്ഭരണം എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഉറപ്പുവരുത്തേണ്ടത്, അതിന് വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ആ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മാത്രമല്ല, നിങ്ങൾ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലാണെങ്കിൽ നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ വകുപ്പ്, കൃഷി ഇങ്ങനെ വ്യത്യസ്ത വിഭാഗത്തിലെ വിഭാഗങ്ങളുണ്ട്, വകുപ്പുകളുണ്ട്. ആ വകുപ്പുകളിലെല്ലാം സദ്ഭരണം ഉറപ്പുവരുത്തുക, ആത്യന്തികമായ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ
ജനങ്ങൾക്കാവശ്യമായ എല്ലാ സഹായങ്ങളും അതോടൊപ്പം തന്നെ എല്ലാ സംവിധാനങ്ങളും ഉറപ്പുവരുത്തുക ആ നിലയിലേക്കുള്ള വളരെ കൃത്യതയോടുകൂടിയ ഇടപെടലാണ് ഈ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ എന്ന രൂപത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്. തീർച്ചയായും ആ നിലയിലേക്കുള്ള ഒരു ഒരു നല്ല ഇടപെടൽ തീർച്ചയായും നിങ്ങളുടെ ഭാഗത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റു സുദീർഘമായൊരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. നിങ്ങളീ പറയുന്ന സ്ഥലത്തിൻ്റെ പരിമിതിയെല്ലാം എത്രയോ ഇപ്പോൾ 96 മുതലാണല്ലോ ഈ കെട്ടിടം. അപ്പം ഞാൻ വന്നത് ആകെ 2 വർഷമായിട്ടുള്ളൂ പഠിക്കുക. അപ്പോൾ അതുകൊണ്ട് 2 വർഷമായിട്ടുള്ളൂ. എനിക്ക് മുമ്പ് ജനപ്രതിനിധി ഉണ്ടായിരുന്നു. എന്നേക്കാൾ സ്വാധീനവും എന്നേക്കാൾ സംവിധാനങ്ങളുമുള്ള ആൾ ഇപ്പം നമ്മുടെ മുന്നിൽ വഴി തെളിഞ്ഞിട്ടുണ്ട്. ആ വഴിയിലൂടെ നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കൂടുതൽ നന്നായി അതിൻ്റെ കാര്യങ്ങൾ ആലോചിക്കും. ഇപ്പോൾ ഇനി അതിൻ്റെ മറ്റു നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയാണ്. മീൻസ് വഴി, അതോടൊപ്പം തന്നെ ചുറ്റുമതിൽ, അതോടൊപ്പം തന്നെ വെള്ളം, വൈദ്യുതി, ഇങ്ങനെയുള്ള സ്ട്രക്ചറെല്ലാം വരിക ഈ 2024 മുതലായിരിക്കാം. അങ്ങനെ വന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് 2025-26 കൂടി അവിടെ അത് അവാർഡ് ചെയ്യപ്പെടും. വലിയ ഒരു 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 പ്രൊജക്റ്റായി ഒരു പക്ഷേ ഈ ഇതൊരു വ്യവസായ ഇടനാഴിക കൂടിയാണ് ഈ എറണാകുളം 4 വരി പാതയുടെ 6 വരി പാതയുടെ സാധ്യതയുള്ള കേരളത്തിലെ പ്രത്യേകിച്ച് ചരക്ക് വാഹനങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കും. പ്രധാനപ്പെട്ട ഇപ്പം വാളയാർ കഴിഞ്ഞ് വളരെ പെട്ടെന്ന് എത്താൻ കൂടി സാധിക്കും. ഇത് ഈ കേരളത്തിലാകെ വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 4 വരി ദേശീയപാതയുടെ പണി അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷണം സ്വീകരിച്ച് ഈ നമ്മുടെ പുതിയ അനുവദിച്ച വണ്ടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ നമ്മുടെ ബഹുമാനപ്പെട്ട MLA അവർക്കൊക്കെ എൻ്റെ പേരിലും നിലയത്തിൻ്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊന്നു. നമ്മുടെ ഇനി അധ്യക്ഷൻ നമ്മുടെ ജിനേഷ് സാറ്, അദ്ദേഹം ഇത് ഇവിടെ വന്ന ശേഷം ആദ്യത്തെ വാഹനമാണ് അദ്ദേഹത്തിൻ്റെ. ഞാൻ എൻ്റെ പേരിൽ നിലയത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രിയ സഹപ്രവർത്തകർ, നിലയത്തിൽ ഡ്യൂട്ടിക്കാരും എല്ലാവരും ഉണ്ട്. അതുപോലെ അവർക്കും അതുപോലെ നമ്മുടെ എപ്പോഴും സഹായം നിർത്തുന്ന CD അംഗങ്ങൾ, അവർ എപ്പോഴും നമ്മളെ സഹായത്തിന് വരാറുണ്ട്. പിന്നെ പുതുതായിട്ട് രൂപീകരിച്ച ആപത്ത് മിത്ര അംഗങ്ങളുണ്ട്, അവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ യൂട്യൂബിൽ ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.